ഹർജി വഴിയാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. പി എം എൽ എ നിയമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള നിയമമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. സാധാരണ നിയമ നടപടി ചട്ടപ്രകാരം ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ശേഷമുള്ള നടപടിക്രമങ്ങൾ സി ആർ പി സി വഴിയും അതുപോലെ തന്നെ പി എം എൽ എ നിയമമാണെങ്കിൽ അതിൻ്റെ 45-ാം വകുപ്പ് അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും വഴി മാത്രമേ നടപടിക്രമങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ. ഇവിടെ അത്തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് കടക്കാതെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും റിട്ട് ഹർജി വഴി നിയമവിരുദ്ധമാണ് അറസ്റ്റ് എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ ചൂണ്ടിക്കാട്ടുവാൻ ശ്രമിക്കുമ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അത് അപ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എ എ പിയുടെ നാഷണൽ കൺവീനറായിട്ടുള്ള എ എ പിയുടെ മുഖമായിട്ടുള്ള ജിഹ്വയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് എ എ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശിരഛേദനത്തിന് സ്വഭാവ ഒരു സമാനമായിട്ടുള്ള ഒരു സന്ദർഭമാണ് സാഹചര്യമാണ് ആവിഷ്കരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടുമുള്ള എ എ പിയുടെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും. ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു ഘടകമെന്നുള്ള നിലയിൽ അവരുടെ പ്രസൻസും അവരുടെ നേതൃത്വവും ഒക്കെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അവർ വിഭാവനം ചെയ്യുന്നത്, അതിനെയൊക്കെ ബാധിക്കുകയും ഒക്കെ ചെയ്യും. അറസ്റ്റിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു വിഷയമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ള വ്യക്തികൾ അപ്രൂവർ എന്ന് നമുക്ക് നിയമത്തിൽ പറയാവുന്ന അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ള കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾ അവർ ഇലക്ടറൽ ബോണ്ടിലേക്ക് പണം കൊടുത്തു എന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പണം കൊടുത്തു എന്നുള്ളത് ഫാക്ച്വലി ഡെമോൺസ്ട്രബിളായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നും നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായത്. പക്ഷേ അഭിഭാഷകർക്ക് പൊതുവേ വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഒരു റിട്ട് ഹർജി വഴി ആ അറസ്റ്റ് ഇങ്ങനെ അപ്രൂവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിനെതിരാണ് എന്നിരിക്കെ റിട്ട് ഹർജി വഴി അറസ്റ്റ് അസ്ഥിരമാക്കുകയോ സെറ്റ് അസൈഡ് ചെയ്യുകയോ എന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതീക്ഷിച്ച തരത്തിൽ തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. പക്ഷേ ഇനി അവർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിലും ഒരു റിലീഫ് കിട്ടുവാനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടിയും സുപ്രീം കോടതിക്ക് അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിനും അതിൻ്റെ വിവേചന അധികാരത്തിൻ്റെ സ്പേസ് നിർണ്ണയിക്കുന്നതിനും ഒക്കെ വിശാലമായിട്ടുള്ള അധികാരം ഉള്ളതിനാൽ അവർക്ക് പോകുവാൻ കഴിയും. പക്ഷേ കോടതി ഇടപെടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് കേസ് പുരോഗമിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. വലിയ സാധ്യതയൊന്നും ഈ ഒരു അവസരത്തിൽ, കോടതിക്ക് അധികാരമുണ്ടെങ്കിലും വലിയ സാധ്യതയൊന്നും ഈ ഒരു അവസരത്തിൽ കാണുവാൻ കഴിയുകയില്ല. ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തിൻ്റെ റീസണിങ് അല്ലെങ്കിൽ യുക്തിപരത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ കോടതിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അപ്രൂവർ ഇലക്ട്രൽ ബോണ്ടിന് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയം പരിഗണിക്കുമ്പോൾ കോടതിക്ക് പരിഗണിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട് എന്ന ഒരു ജുഡീഷ്യൽ ഫൈൻഡിങ്ങോടും കൂടിയാണ് ഇത് തള്ളിക്കളയപ്പെട്ടിരിക്കുന്നത്. ഈ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ കോടതിയിൽ വാദസമയത്ത് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് പ്രസക്തമുള്ളതാകിയാൽ ആ ഒരു വേദിയിൽ ഉന്നയിക്കപ്പെടുന്നത് രാജ്യത്തെ വോട്ടർമാരുടെ ഇടയിലേക്ക് ചെല്ലുമെന്നും അവരെ ഈ ഒരു വിഷയത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുവാൻ പൊളിറ്റിക്കലി പ്രാപ്തമാക്കുമെന്നും ഒക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചത്. ഈവൻ ഡോക്ടർ അഭിഷേക് മനു സിംഗ്വിക്ക് പോലും ഇത് എത്രത്തോളം ഇത് ജസ്റ്റിഷ്യബിളാണ് ഈ വാദങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ സംശയമുണ്ടായിരിക്കാം. ഈ ഡോക്ട്രിൻ ഓഫ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനാ തത്വശാസ്ത്രത്തിൽ ഈ ഡോക്ട്രിൻ ഓഫ് പൊളിറ്റിക്കൽ തിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംജ്ഞയുണ്ട്. അപ്പോൾ നിയമ നടപടിക്രമങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ ജുഡീഷ്യലി ഡെമോൺസ്ട്രബിളായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, അതായത് കോടതി ഒരു കേസ് പരിഗണിക്കുമ്പോൾ ആ കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ പ്രാപ്തമാകുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ, അത് ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ കിട്ടാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് അത് കോടതികൾ അത് ഇടപെടാൻ വൈമുഖ്യം കാണിക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്.
1977 സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിൽ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു ആ ബെഞ്ചിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഈ ഡോക്ടർ ഓഫ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനെക്കുറിച്ച് പറഞ്ഞിട്ട് കോടതികൾക്ക് ഇടപെടാൻ പരിമിതിയുള്ള വിഷയങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ബേക്കർ വേഴ്സസ് കാർ എന്ന് പറയുന്ന അമേരിക്കൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും എന്താ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വിധിന്യായമാണ്. അവിടെയും ഈ ഡോക്ടർ ഓഫ് പൊളിറ്റിക്കൽ തിക്കറ്റ് ഒന്ന് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് കോടതിക്ക് പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴി ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളവിടെ ഉന്നയിക്കപ്പെടുമ്പോൾ കോടതിക്ക് പരിശോധിക്കുവാൻ കഴിയുകയില്ല. അത്തരത്തിലൊരു കാരണമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഇവർ ഒരു പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ടുമായി സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ അതിനെയൊക്കെ സംബന്ധിച്ച് സമഗ്രമായിട്ടൊരു അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പോവുകയാണെങ്കിൽ കോടതിക്ക് അത് സംബന്ധിച്ചൊരു ബോധ്യം ഉണ്ടാകുകയാണെങ്കിൽ ഒരു അന്വേഷണത്തിനൊക്കെ ഉത്തരവിടുവാൻ കഴിയും. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ജാമ്യവുമായി അല്ലെങ്കിൽ ആ അറസ്റ്റ് അസ്ഥിരപ്പെടുത്തുന്നതുമായിട്ട് ഈ ഒരു അവസരത്തിൽ ഒരു റിട്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റിലീഫ് കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ അപ്രൂവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് ആ മൊഴിക്ക് എന്തെങ്കിലും വിശ്വാസ്യത ഇല്ലായ്മയുണ്ടെങ്കിൽ അത് വിചാരണാവേളയിൽ ക്രോസ് എക്സാമിനേഷൻ വഴി മാത്രമേ ആ മൊഴിയുടെ വിശ്വാസ്യതയെ അസ്ഥിരപ്പെടുത്താൻ കഴിയൂ എന്നതാണ് നിയമമെന്നിരിക്കെ റിട്ട് ഹർജി വഴി ഒരു റിലീഫ് കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നായിരുന്നു ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കോടതി നടത്തിയ വാക്കാൽ നടത്തിയ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ കോടതിയിൽ വായിച്ചു എന്ന് പറയപ്പെടുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ ഓപ്പറേഷണൽ പാർട്ടിൻ്റെയോ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അഭിപ്രായമാണ് ഞാൻ പറയുകയുണ്ടായത്. ഇതിനെതിരെ അവർ സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതി എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ആദ്യം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിട്ട് ഹർജിയുമായി ഡൽഹി ഹൈക്കോടതിയിലേക്ക് പോവുകയുണ്ടായി. അന്ന് ആ ഡൽഹി ഹൈക്കോടതി അത് തള്ളിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ED ഒന്ന് അമാന്തിച്ച് നിൽക്കുമായിരുന്ന ഒരു സാഹചര്യത്തിൽ കോടതി ഉത്തരവിൻ്റെ പ്രാബല്യത്തിലാണ് അവർ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അറസ്റ്റിൻ്റെ ഒരു നിയമസാധുത കുറച്ചുകൂടെ ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഒരു പക്ഷേ അതിന് പൊളിറ്റിക്കലായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അറസ്റ്റ് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമത്തിൽ പ്രാബല്യമുള്ള അറസ്റ്റാണ് എന്ന് ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചതിലൂടെ അതിൽ നിന്നും പൊളിറ്റിക്കലി കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ്സ് ഒരു പക്ഷേ ഇല്ലാതായിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിനൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത്, മാധ്യമങ്ങളെ എങ്ങനെയൊക്കെ വിനിയോഗിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ സന്ദേശം പോകുന്നത് എന്നൊന്നും നമുക്ക് അറിയുവാനോ പ്രെഡിക്റ്റ് ചെയ്യുവാനോ കഴിയില്ല. ഒരു സത്യേതര യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതൊക്കെ തന്നെ നമുക്ക് എങ്ങനെ പൊളിറ്റിക്സിനെ ബാധിക്കുമെന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഞാൻ പലരോടും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെക്കുറിച്ചോ അത് ഡൽഹിയിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ അന്വേഷിച്ചപ്പോൾ പല വ്യക്തികളും പല അഭിപ്രായങ്ങളാണ് പറയുകയുണ്ടായിട്ടുള്ളത്. അറസ്റ്റ് ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അത് ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് ഡൽഹിയിൽ വോട്ടവകാശമുള്ള മറ്റൊരു കൂട്ടരും പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവരെ സമാഹിതമായിട്ട് ഇലക്ട്രേറ്റിനെ ഇൻ ദർ കളക്ടിവിറ്റി അവർ മൊത്തത്തിൽ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നതെന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും.